واعلموا أن الله مع المتقين أريني ലോകമേ അറിയണേ അറിയണേ അല്ലാഹു മുത്തഖീങ്ങളുടെ കൂട്ടത്തിലാണ്, അല്ലാഹു മുത്തഖീങ്ങളോടൊപ്പമാണ്. തഖ്വയുള്ളവരുടെ കൂട്ടത്തിലാണ്. ഏത് തഖ്വ? നേരെ മടങ്ങേണ്ടത് ഔലിയാക്കന്മാരിലേക്ക്. കാരണം നമ്മൾ ആ ഒരു മഹാനുഭാവന്റെ അല്ലെങ്കിൽ മഹത്തുക്കളുടെ സാധാത്തുക്കളുടെ സ്മരണ പുതുക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടിയവരാണ്. അപ്പോ അവരുടെ ജീവിതം എന്തായിരുന്നു അതിലേക്ക് നമ്മൾ മടങ്ങണം. അല്ലതീന അമനു വക്കാനു യത്തഖൂന. അപ്പൊ അവരെ അല്ല സഹായിച്ചു, ഈ കാട്ടിൽ അല്ല സഹായിച്ചില്ലേ? ഇല്ലെങ്കിൽ നമ്മളെങ്ങനെ അറിയാം? കേരളത്തിൽ നിന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങളും പതിനായിരങ്ങളും എവിടേക്ക് ഒഴുകിയെത്തുന്നു എങ്ങനെ അറിഞ്ഞു? കാരണം അത് അല്ല അവരുടെ കൂട്ടത്തിലുണ്ടല്ലോ, തക്കയുള്ളവരുടെ കൂട്ടത്തിൽ അല്ല ഉണ്ടല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ എല്ലാ സഹായങ്ങളും അല്ലാഹുവിനെ വിശ്വസിക്കുന്ന, അവനെ ഭയപ്പെടുന്ന, അവനെ വന്ദിക്കുന്ന, അവന്റെ മുന്നിൽ നെറ്റിത്തടം സമർപ്പിക്കുന്ന, അവനെ വഴിപ്പെടുന്ന മുത്തഖികൾക്കാണ് എല്ലാ സഹായങ്ങളും. അല്ലാഹു മുത്തഖീങ്ങളോടൊപ്പമാണ്, അല്ലാഹു മുത്തഖീങ്ങളോടൊപ്പമാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുത്തഖീങ്ങളെ സഹായിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാന്റെ സഹായം അവർക്കാണ്, എപ്പോഴും അല്ലാഹു അവരോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഏതൊരു കാര്യം ഉദ്ദേശിക്കുന്നു അതല്ല സാധിച്ചു കൊടുക്കുമെന്ന് അർത്ഥം, അത് അല്ലാഹു സാധിച്ചു കൊടുക്കുമെന്ന് അർത്ഥം. ഇനി ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വ്യാകുലപ്പെടേണ്ടതില്ല. കാട്ടിലും വനത്തിലും അവർ ജീവിക്കും. ഭക്ഷണത്തിന്റെ കാര്യം അവർക്കൊരു പ്രശ്നമേ അല്ല. നമുക്കാണല്ലോ നേരം വെളുക്കുമ്പോ തന്നെ ഭക്ഷണത്തിന് വേണ്ടി ഓടണം നെട്ടോട്ടം. അതില്ല എങ്കിൽ നമ്മുടെ കുട്ടികൾ പട്ടിണിയായി പോകും, നമ്മുടെ കുടുംബം പട്ടിണിയായി പോകും. ആകെ മൊത്തം ഒരു വപ്രാളമാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ്? പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ലോകത്തോട് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. ചതിവില്ല, വഞ്ചനയില്ല, വളച്ചൊടിച്ചു പറയുന്നില്ല, വൈരുദ്ധ്യമില്ല, ഭാഷകൾക്കോ വർണ്ണത്തിനോ ഒന്നും വ്യത്യാസമില്ല. ആ പരിശുദ്ധ ഖുർആൻ ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്. ആരൊരാൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നുവോ, അല്ലാഹുവിനെ ഭയപ്പെടുന്നുവോ, അവന്റെ സകലമാന പ്രശ്നങ്ങൾക്കും പരിഹാരം അല്ലാഹു കാണിച്ചു കൊടുക്കുമത്രേ. സകലമാന പ്രയാസങ്ങൾക്കും ഒരു പോംവഴി അല്ലാഹു എത്തിച്ചു കൊടുക്കുമത്രേ. മാത്രമല്ല അവൻ അറിയാത്ത ഭാഗത്തു കൂടി വിഭവങ്ങൾ അല്ലാഹു അവൻ എത്തിച്ചു കൊടുക്കുമത്രേ. ഭക്ഷണം അല്ലാഹു എത്തിച്ചു കൊടുക്കും. അല്ലാഹുവിന്റെ ആരിഫീങ്ങൾക്ക് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ കാട്ടിൽ എങ്ങനെ ഭക്ഷണം? അവരെങ്ങനെ കഴിയുന്നു? ഇന്നത്തെ ചരിത്ര പശ്ചാത്തലങ്ങളിൽ നമ്മുടെ കേരളക്കരയാകട്ടെ, ദുനിയാവിന്റെ പല ഭാഗങ്ങളിലാകട്ടെ, ഈ മഹത്തുക്കളുടെ മക്ബറകളുള്ളതെല്ലാം എവിടെയാണ്? തുലോം തുച്ഛം സ്ഥലങ്ങളാണ്. പിന്നീടാണ് ടൗൺ ആയിട്ട് വന്നത്. ആദ്യമേ അറിയപ്പെടുന്നത് ഏതോ കാടുകളിലാണ്. അല്ലാഹു അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന സഹായം അവിടെയാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അല്ലാഹു അവർക്ക് അത് എത്തിച്ചു കൊടുക്കുകയാണ്. സകലമാന പ്രശ്നങ്ങൾക്കും വിഷമിക്കുന്നുണ്ടോ, പ്രയാസപ്പെടുന്നുണ്ടോ, രോഗമാണോ, കടമാണോ, വ്യഥയാണോ, രോദനമാണോ, സകലമായ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം അല്ലാഹുവാണ്, അല്ലാഹുവാണ്. അവനെ ഭയപ്പെടുന്നതിലൂടെ സകല പ്രശ്നങ്ങളും അല്ലാഹു ലഘൂകരിച്ചു കൊടുക്കുമെന്ന് ഖുർആൻ.
ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ എല്ലാവരുടെയും അമലുകൾ അല്ലാഹുവിലേക്ക് നമ്മൾ സമർപ്പിക്കുമ്പോൾ ആരുടെ അമലാണ് അല്ലാഹു സ്വീകരിക്കുന്നത്? നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ നേർച്ചകളും നമ്മുടെ ഓരോ ഇബാദത്തുകളും തസ്ബീഹുകളും തഹ്ലീലുകളും തദ്കീറുകളും സലാത്തുകളും ദിക്റുകളും ഔറാദുകളും എല്ലാം അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അത് മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് സ്വീകരിക്കുക, തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമാണ് സ്വീകരിക്കുക. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്നാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുന്നത്. മുത്തഖീങ്ങളല്ലയോ തഖ്വയില്ലയോ അവൻ എത്രത്തോളം അമൽ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുകയില്ല. കാരണം അല്ലാഹുവിങ്കൽ സ്ഥാനമുള്ളത്, അല്ലാഹുവിങ്കൽ പദവിയുള്ളത്, അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്നത്. ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും, അല്ലാഹുവിങ്കൽ ഏറ്റവും കൂടുതൽ സ്ഥാനത്തിന് അർഹനുള്ളവൻ അർഹതയുള്ളവൻ അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവരത്രേ. അതുകൊണ്ടല്ലയോ ബഗ്ദാദിലുള്ള മഹാനെ പോലും ഈ കൊച്ചു കേരളക്കാർ സ്മരിക്കുന്നത്. ലോകത്തിന്റെ നാനാ ഭാഗത്തുള്ള മഹത്തുക്കളെ ഈ കൊച്ചു കേരളത്തിലെ നാം സ്മരിക്കുന്നതെങ്കിൽ അവർ തഖ്വയിലൂടെ അല്ലാഹുവിലേക്ക് അടുത്തവരാ. പടച്ച റബ്ബ് അവരുടെ വാനോളം അവരെ പുകഴ്ത്തുകയും അവരെ വാഴ്ത്തുകയും ഖിയാമത്ത് നാൾ വരെ അവരുടെ സ്മരണകളെ പുതുക്കിക്കൊണ്ടും ഇരിക്കുകയാണ്. അല്ലാഹു അവർക്ക് നൽകിയ ഔദാര്യമാണ് സഹായമാണ്. തഖ്വയിലൂടെ ജീവിതം നയിച്ചവരാണ് മഹത്തുക്കൾ. സ്വർഗത്തിന്റെ അവകാശികളാണവർ, സ്വർഗത്തിന്റെ അവകാശികളാണവർ. കാരണം എന്തേ? അന്ത്യസമയം അല്ലാഹു നന്നാക്കി കൊടുക്കാമെന്ന് പറഞ്ഞത് ആർക്കാണെന്നറിയോ? അതും ഖുർആൻ തന്നെ പറയട്ടെ. സഹോദരാ, നമ്മുടെ ഓരോരുത്തരുടെ ദുആയാണ്, നമ്മുടെ ഓരോരുത്തരുടെ പ്രാർത്ഥനയാണ്, നമ്മുടെ പ്രവർത്തനമാണ്, പ്രയത്നമാണ്. എന്തെന്നറിയുമോ? അല്ലാഹുവേ, എന്റെ അന്ത്യം നീ മോശമാക്കല്ല അല്ലാ, എന്റെ അന്ത്യം നീ മോശമാക്കല്ല അല്ലാ. ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് മഹത്തുക്കളുടെ മഖാബറുകളിലേക്ക് നമ്മൾ പോകുമ്പോ പടച്ച റബ്ബേ അവരുടെ സവിധത്തിൽ വെച്ച് റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, ഇവരെ പോലെ ഒരു ജീവിത ശൈലി ഞങ്ങൾക്ക് നൽകുകയും ഇവരുടെ ആക്കിബത്ത് നീ നന്നാക്കിയതുപോലെ ഞങ്ങളുടെ ആക്കിബത്തും നീ നന്നാക്കണേ എന്ന ലക്ഷ്യമല്ലയോ ഈ പാതിരാ സമയത്ത് ഈ മഹത്തുക്കളുടെ മുന്നിൽ നാം ഒരുമിച്ച് കൂടിയതിന്റെ യാഥാർത്ഥ്യം? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിലൂടെ അറിയിച്ചത് ആരുടെ അന്ത്യമാണ് ഞാൻ നന്നാക്കുക എന്നറിയുമോ? മുത്തഖീൻ, മുത്തഖീങ്ങളുടെ അന്ത്യമാണ് ഞാൻ നന്നാക്കി കൊടുക്കുക എന്ന് ഖുർആൻ പറയുമ്പോ ബഹുമാനമുള്ളവരെ, ഒരാള് മരിച്ചു കഴിഞ്ഞ ആ മരണശേഷം അദ്ദേഹം ആഗ്രഹിക്കുന്ന സങ്കേതം സ്വർഗമാണ്, സ്വർഗമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ലൈ യഖ്റുജ അഹദുക്കും മിനദ്ദുനിയാ ഹത്താ യഅലമ ഐന മസീറഹു വഹത്താ യറാ മഖഅദഹു മിനൽ ജന്നത്തി വന്നാർ. ഈ ഭൂലോകത്തിൽ നിന്ന് ഒരാളും മരിക്കുകയില്ല, ഈ ഭൂലോകത്തിൽ നിന്ന് ഒരാളും മരിക്കുകയില്ല. അവന്റെ അന്ത്യം സംഭവിക്കുന്നതിന് മുമ്പ് അവൻ സ്വർഗത്തിലാണോ അവൻ നരകത്തിലാണോ എന്ന് മരണത്തിന്റെ മുന്നിൽ മലക്കുകൾ അവന്റെ മുന്നിൽ കാട്ടിക്കൊടുക്കാതെ, അത് കാണാതെ, അത് അറിയാതെ ഒരാളും ഈ ലോകത്ത് നിന്ന് പുറപ്പെടുകയില്ല എന്ന് ഷഫിയോന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മരിച്ചാലും നിങ്ങൾ മരിച്ചാലും അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ മരിച്ചാലും ഔലിയാക്കന്മാര് മരിച്ചാലും അവർ മരിക്കുന്ന സമയത്ത് അവർ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് അവരുടെ മുന്നിൽ മലക്കുകൾ കാണിച്ചു കൊടുക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഇദാ ആയനൽ മലായികത അൽ ഇദാ ആയനൽ മുഅ്മിനു അൽ മലായിക, മരിക്കാൻ കിടക്കുന്ന സമയത്ത്, മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന സമയത്ത്, ഈ ലോകത്ത് നിന്ന് വിട പറയാൻ കിടക്കുന്ന സന്ദർഭത്തിൽ മലാകമാർ ഇറങ്ങി വരുമ്പോ ഒരു വിശ്വാസിയാണെങ്കിൽ, മുത്തഖീങ്ങളാണെങ്കിൽ, തഖ്വയുള്ളവനാണെങ്കിൽ,
അവന്റെ അരികത്ത് നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട മാലാകമാർ അവരോട് ചോദിക്കുകയാണ്, വിശ്വാസികളാണോ, മുത്തഖികളാണോ, തഖ്വയുള്ളവനാണോ, സ്വർഗത്തിനെ ആഗ്രഹിക്കുന്നവനാണോ, സ്വർഗത്തിന്റെ വിഭവങ്ങളെ ഭക്ഷിക്കാൻ കൊതിക്കുന്നവനാണോ? അവൻ മരിക്കാൻ കിടക്കുമ്പോ അവന്റെ അരികിലേക്ക് മാലാകമാർ കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, ദുനിയാവിലേക്ക് നിങ്ങളെ ഞങ്ങൾ മടക്കട്ടെയോ? യഥാർത്ഥ വിശ്വാസികളാണ്, സ്വർഗത്തിന്റെ അഹലുകാരനാണ്, അള്ളാഹുവിന്റെ ഔദാര്യത്തെ ആഗ്രഹിക്കുന്ന അള്ളാഹുവിന്റെ ദാസനാണെങ്കിൽ പറയുമത്രേ, ഖുദൂമൻ ഇലല്ലാഹ്, ദുനിയാവ് ഞങ്ങൾക്ക് വേണ്ട, ദുനിയാവ് ഞങ്ങൾക്ക് വേണ്ട, ഖുദൂമൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഞങ്ങളെ മടക്കണേ മടക്കണേ മടക്കണേ. പക്ഷേ തഖ്വയില്ലാത്ത അവിശ്വാസിയാണ് അവിശ്വാസിയാണ് മരിക്കാൻ കിടക്കുന്നതെങ്കിൽ അവരോട് മലക്കുകൾ ചോദിക്കുകയാണ്, അനർജിയോ കൈലാദാരി ദുനിയാ, ദുനിയാവിലേക്ക് നിങ്ങളെ നാം മടക്കട്ടെയോ എന്ന് ചോദിക്കുമ്പോ, അഖിറുനീ, മടക്കണേ മടക്കണേ, എന്റെ സമ്പത്ത് കളഞ്ഞിട്ട്, എന്റെ ഭാര്യയെ കളഞ്ഞിട്ട്, എന്റെ മക്കളെ കളഞ്ഞിട്ട് കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല്ലേ എന്ന് മാലാകമാരോട് താണുകയാണ് പറയുമ്പോ, അതവന്റെ പുലമ്പല് മാത്രമാണ്, അതവന്റെ അട്ടഹാസം മാത്രമാണ്, അവന്റെ കേവലം ഒരു അനർത്ഥമായ ഭാഷ്യമാണ്, അതിന് വിലയില്ല വിലയില്ല വിലയില്ല. അവരെ നേരെ പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് പോവുകയാ. നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലയോ, ഇദാ വുളിഅത്തിൽ ജനായിസോ ഫഹതമലഹ റിജാലു അലാ അഅനാഖി, ഒരു മനുഷ്യൻ മരിച്ചു വീണു കഴിഞ്ഞാൽ അവന്റെ മയ്യത്ത് കുളിപ്പിച്ച് പൊതിഞ്ഞ് നമസ്കരിപ്പിച്ച് അവന്റെ മയ്യത്തെടുത്ത് സന്തൂക്കിലേക്ക് എടുത്തു വെച്ച് ഫഹതമലഹ റിജാലു അലാ അഅനാഖി, അവരുടെ ചുമലിൽ എടുത്തു വെച്ചുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകും. മയ്യത്ത് കട്ടിലിൽ കിടക്കുന്ന സഹോദരനോ സഹോദരിയോ സാലിഹായ മനുഷ്യനാണെങ്കിൽ, സാലിഹത്തായ മനുഷ്യനാണെങ്കിൽ, കാലത്ത് ആ മയ്യത്തും വഹിച്ചു കൊണ്ടുപോകുന്ന മന മനുഷ്യന്മാരോട് പറയുമത്രേ, കത്തിമോനി, ഒന്ന് വേഗത്തിൽ കൊണ്ടുപോകണേ, ഒന്ന് വേഗത്തിൽ കൊണ്ടുപോകണേ. നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഫൈൻ കാനത്ത് ഖൈറ സാലിഹാ, ആ മയ്യത്ത് കട്ടിലിൽ കിടക്കുന്ന മയ്യത്ത് സാലിഹല്ലാത്ത മയ്യത്താണെങ്കിൽ, നമസ്കാരമില്ലാത്ത മയ്യത്താണെങ്കിൽ, ദിക്ര് ചൊല്ലാത്ത മയ്യത്താണെങ്കിൽ, അല്ലാഹുവിനെ വഴിപ്പെടാത്ത മയ്യത്താണെങ്കിൽ, കാലത്തു അഹ്ലിഹാ, ആ മയ്യത്തും വഹിച്ചു കൊണ്ടുപോകുന്നവരോട് പറയുമത്രേ, യാ വൈലഹും യാ വൈലഹും യാ വൈലഹും ഐന തദ്ഹബൂന ബിഹാ, ഐന തദ്ഹബൂന ബിഹാ, എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്? നിങ്ങൾക്ക് നാശം, നിങ്ങൾക്ക് നാശം, എന്നെ കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല്ലേ. ഓരോ മനുഷ്യന്റെ ചുമലിലിരിക്കുന്ന ആ മയ്യത്ത് വിളിച്ചു പറയുകയാണ്, വിളിച്ചു പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, യസ്മഉ സൗതഹാ കുല്ലു ശൈഇൻ ഇല്ലൽ ഇൻസു വൽ ജാൻ, മനുഷ്യനും ജിന്നു വർഗവും ഒഴികെ സകലമാന വസ്തുക്കളും ആ മയ്യത്ത് കട്ടിലിൽ കിടന്ന് അട്ടഹസിക്കുന്ന അട്ടഹാസം കേൾക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോ, ലൗ സമിഅൽ ഇൻസാനു സൗതഹാ, ആ മയ്യത്തിന്റെ ശബ്ദമെങ്ങാനും ഈ മയ്യത്തും വഹിച്ചു കൊണ്ടുപോകുന്ന ജനങ്ങൾ കേട്ടാൽ, ലസ്വഇഖാ, അവർ നിലംപൊത്തി വീഴുമത്രേ, മയ്യത്ത് വലിച്ചെറിഞ്ഞ് നിലവിളിച്ചോടുമത്രേ.